ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. പബ്ജി മൊബൈൽ മൂന്നാമതും അതുകൊണ്ട് തന്നെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ റിലീസായതിനു ശേഷം ആദ്യമായിട്ടും വരുന്ന ഒരു എക്സ്യൂട്ടാണ് ഓഷൻ ആർച്ച്ലോഡ് എക്സ്യൂട്ട്. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓഷൻ ആർച്ച്ലോഡ് എക്സ്യൂട്ടിൻ്റെ ഒരു ചെറിയ ട്രെയിലർ ഇപ്പം വന്നിട്ടുണ്ട്. ആ ഒരു ട്രെയിലറും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഓഷൻ ആർച്ച്ലോഡ് എക്സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സ്യൂട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഇവൻറ്റിൽ നമ്മൾ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ക്യാരക്ടർ വോച്ചർ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്യൂട്ടിന് മുന്നായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ഈ ഒരു ഇവൻറ്റിനെ പറ്റി നോക്കാം, അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്യൂട്ടിൻ്റെ റിലീസ് ഡേറ്റും നോക്കാം, അതുകൊണ്ട് തന്നെ ഈ എക്സ്യൂട്ടിൻ്റെ ഫുൾ ലേക്സ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ആദ്യം തന്നെ ഈ ഒരു പൊസൈഡൻ അല്ലെങ്കിൽ ഓഷ്യൻ ആർച്ച്ലോർഡ് എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഈവൻറ്റിനെ പറ്റി നോക്കാം. ആ ഒരു ഇവൻറ്റ് വഴി നമുക്ക് ക്യാരക്ടർ വോച്ചർ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. എങ്ങനെയാണ് ക്യാരക്ടർ വോച്ചർ കിട്ടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നേരത്തെ നമ്മുടെ ഫറോ എക്സിക്യൂട്ടും അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡ്രൈവൻ എക്സിക്യൂട്ടും വന്ന സമയത്ത് തന്നെ ഈ ഒരു എക്സിക്യൂട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് കുറച്ച് ഇവൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഓഷ്യൻ ആർച്ച്ലോർഡ് എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു ഇവൻറ്റ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം നമുക്ക് ക്രേറ്റ് കൊടുക്കാൻ, ലക്കി ക്രേറ്റ് കൊടുത്ത് ഒരു ക്രേറ്റ് കൊടുക്കാനുള്ള കുറച്ച് കോയിൻസോ എന്തെങ്കിലും കൂപ്പൺസോ കൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു എക്സിക്യൂട്ട് വന്ന സമയത്ത് നമുക്കൊരു ട്രീ ഉണ്ടായിരുന്നു. ഇറാങ്കിൽ അതുകൂട്ടി തന്നെ മിലിറ്ററി ബേസ് അങ്ങനെ പല സ്ഥലത്തായിട്ട് ഒരു ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീയുടെ അടുത്ത് പോയി നമ്മൾ റിമോട്ട് ഒരു ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീഡ് കൂട്ടത്തൊരു ഐറ്റം കിട്ടുമായിരുന്നു. ആ സീഡ് കൂട്ടത്തെ ഐറ്റം വെച്ച് നമുക്കൊരു ട്രഷർ കൂട്ടത്തെ ഒരു ബോക്സ് തുറക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു ബോക്സ് തുറക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ക്യാരക്ടർ വോച്ചറും ഉണ്ട്, അതുകൂട്ടി ഏജ് കറൻസി, അങ്ങനെ പല റിവാർഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കുറേ ബോക്സ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതുകൂട്ടുള്ള ക്യാരക്ടർ വോച്ചർ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആയിരുന്നു നമ്മുടെ ഫറോ എക്സിക്യൂട്ട് വന്ന സമയത്തും ഫറോ എക്സിക്യൂട്ട് വരുന്ന സമയത്തും ഇതുകൂട്ട് തന്നെ എക്സിക്യൂട്ട് വരുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്കൊരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഇൻഗെയിമിൽ കൊടുത്തിരുന്നു. ആ ഒരു ഇവൻറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അത് പറഞ്ഞ മിഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് അതുകൂട്ടുള്ള കൂപ്പൺസ് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു, കോയിൻസ് കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ആ ഒരു കോയിൻസ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഇതുകൂട്ട് തന്നെ ഒരു ട്രഷർ കൂട്ടത്തെ ഒരു ക്രേറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ക്യാരക്ടർ വോച്ചർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ക്യാരക്ടർ വോച്ചർ, ഏജ് കറൻസി, ബി പി കോയിൻസ് അങ്ങനെ പല റിവാർഡ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രഷർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലക്ക് അനുസരിച്ച് നമുക്ക് എത്ര ക്യാരക്ടർ വോച്ചർ കിട്ടുമോ അത്രയും കിട്ടും. ഇതുപോലെ എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാരക്ടർ വോച്ചർ ഒരിക്കലും കിട്ടാതിരിക്കത്തില്ല. ഗ്യാരൻറ്റീഡ് ആയിട്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ ആ ഒരു മിഷൻസൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ട്രഷർ ബോക്സ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്നാലും ഈ ഒരു ക്യാരക്ടർ വോച്ചർ കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു അഞ്ചാറ് വട്ടമൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വട്ടമെങ്കിലും നമുക്ക് ആ ഒരു ക്യാരക്ടർ വോച്ചർ കിട്ടാതിരിക്കത്തില്ല. പിന്നീട് ഈ ഒരു എക്സിക്യൂട്ടിൻ്റെ റിലീസ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 20-ാം തീയതി ആയിരിക്കും. ആ ഒരു ഓഗസ്റ്റ് 20-ാം തീയതിക്ക് മുന്നായിട്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻഗെയിമിൽ തന്നെ വരുന്നതാണ്. ആ ഒരു ഇവൻറ്റ് എന്തെങ്കിലും ഓഷ്യാനിക് തീമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും കൂപ്പൺസോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഓഷ്യനെ ഡൈവ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് ആ കളക്ട് ചെയ്യുന്ന വെച്ച് ഇതുകൂട്ടുള്ള ക്രേറ്റ് കാര്യങ്ങളൊക്കെ തുറക്കുന്ന രീതി തന്നെ ആയിരിക്കും. പിന്നീട് നമുക്ക് ഈ ഒരു എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ബേസിക് അപ്പിയറൻസ്, ടീം ഇൻട്രാക്ഷൻ, അഡ്വാൻസിന് ഫോം, വിക്ടറി ബ്രോഡ്കാസ്റ്റ്, അതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നല്ല പ്രീമിയം ലെവലിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഫറോ എക്സിക്യൂട്ടിൻ്റെ അത്ര എനിക്ക് തോന്നുന്നില്ല. ഫറോ എക്സിക്യൂട്ടിവ് വന്നതിന് ശേഷം രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു എക്സിക്യൂട്ട് ആയിരിക്കും ഈ ഒരു ഓഷ്യൻ ആർച്ച്ലോർഡ് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ എക്സിക്യൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ലോബി നിൽക്കുന്ന സമയത്തുള്ളതും അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിക്യൂട്ടിൻ്റെ കിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഓഷ്യൻ ആർച്ച്ലോർഡ് എക്സിക്യൂട്ട് ബൈ ചെയ്ത ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ നമ്മുടെ ലോബിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ റിമോട്ട് ആയിരിക്കും വരുന്നത്. ആ റിമോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. ഒരു പ്രൊജക്ഷനൊക്കെ വന്നിട്ട് കുറേ മീനുകൾ ഇങ്ങനെ വന്നിട്ട് ഒരു അടിപൊളി റിമോട്ടാണ്. ഈ ഒരു ഓഷ്യൻ ആർച്ച്ലോർഡ് എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ റിമോട്ടുകളാണ്. നമ്മുടെ അക്കുമാൻ സിനിമ കണ്ടതാണെങ്കിൽ അതിനകത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു റിമോട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്സിക്യൂട്ടിനും വന്നേക്കുന്നത്. റിമോട്ടൊക്കെ വേറെ ലെവലായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നീട് നമ്മുടെ ഈ ഒരു എക്സിക്യൂട്ടിൻ്റെ ടീം അപ്പ് ആനിമേഷൻ ഇതുകൂട്ടായിരിക്കും. ടീം അപ്പ് ആനിമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് നല്ല വേറെ ലെവലായിട്ട് തന്നെയുള്ള റിമോട്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു പ്രൊജക്ടർ റൂട്ട് ഇങ്ങനെ ഓണാക്കി വെക്കും, അതിൻ്റെ ജെല്ലി ഫിഷ് ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഈ ടീം അപ്പ് ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്പോൺ ഐലൻഡ് എക്സ്ക്ലൂസീവ് റിമോട്ടാണ് ഈ കാണുന്നത്. ഈ ഒരു എക്സിക്യൂട്ടിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. സ്പോൺ ഐലൻഡിലെയും ആ ഒരു എക്സ്ക്ലൂസീവ് റിമോട്ട് വേറെ ലെവലായിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു എക്സിക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ വാച്ചിൻ്റെ ഇവൻ്റ് കാര്യങ്ങൾക്ക് ഈ ഒരു എക്സിക്യൂട്ട് വരുന്നതിനേക്കാളും മുന്നേ വരുന്നതാണ് നമ്മുടെ BGMIയിലും പബ്ജി മൊബൈൽ ഗ്ലോബലിലും. അപ്പോൾ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഇൻ ഗെയിമിൽ വരുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻ ഗെയിമിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതും വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.